പുറത്തെടുത്ത് ഒപ്പിടാണ് ഇരുമ പോയിട്ടിരുന്നത്, ഒപ്പിട്ടോണ്ടേ ഇരുന്നത് സാറെ. ഒന്ന് പോയിട്ടില്ല, ഒപ്പ് തീരുമ്പോ ഇവർ വന്ന് പിടിച്ചു, ഇപ്പൊ പിടിച്ച് ഇവർ കൊണ്ടുവന്നു. ഇന്നലെ ഒരു തപ്പും പണ്ണാതെ സത്യാട്ടം ഒന്നും ചെയ്തില്ല സാറ്, പോയിട്ടില്ല സാർ. വെറുതെ പിടിച്ചോ സാർ, സത്യാട്ട് പോയിട്ടില്ല സാറ്, ചെറിയ വന്ന് പോയിട്ടില്ല, സത്യാട്ട് പോയിട്ടില്ല സാറ്. വെറുതെ പിടിച്ചിരിക്കോ സാറ്, വെറുതെ പിടിച്ചിരുന്ന വിടാൻ പറയാ സാറ്. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ കാണുന്ന ഒരു സംഭവമാണ് കുറുവ സംഘങ്ങൾ എന്ന് പറഞ്ഞിട്ട് വളരെയധികം ക്രൂരമായ അക്രമികൾ പലരെയും ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ മാധ്യമങ്ങളിലൊക്കെ വന്ന ഒരു വാർത്തയാണിത്. അതായത് ഒരു സ്ത്രീയും അതുപോലെ തന്നെ ഒരു വയസ്സായ സ്ത്രീയും, ഇത് രണ്ടും ക്രിമിനലുകളാണ്. ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ നിരവധി കേസുകളിൽ പ്രതിയാണെന്നാണ് കേൾക്കുന്നത്. അതായത് ഇവരാണ് വീടൊക്കെ നോക്കി വെക്കുന്നതും രാത്രി പിന്നെ മറ്റേവർക്ക് ഇറങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഒരു മെയിൻ കണ്ണിയാണ് ഈ സ്ത്രീകൾ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ വെളുപ്പിക്കാൻ നടക്കുന്നതിന് മുന്നേ തന്നെ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഒരിക്കലും സൂക്ഷിച്ചാൽ നമ്മൾ ദുഃഖിക്കേണ്ട. അതായത് ഇപ്പോഴും പിടിച്ചിരിക്കുന്ന കുറുവ സംഘങ്ങൾ ഇവന്മാരെയൊക്കെ നടുവും കാലും കൈയും തല്ലി ഒടിച്ചിട്ട് ഇടുവാണെങ്കിൽ വലിയ ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ തമിഴ്നാട്ടുകാരായതുകൊണ്ടാണ് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്തത് എന്നുള്ള തരത്തിലാണ് ഇവർ ഇപ്പോൾ ഇത് അവതരിപ്പിക്കുന്നത്. അതായത് ഞങ്ങൾ ജീവിതം തേടിയിട്ടാണ് ഇവിടെ വന്നത്, ഒരു മാങ്ങത്തൊലിയല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ളവർ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കട്ടിട്ട് ആ കട്ട മുതൽ മറ്റൊരു സംസ്ഥാനത്തിലും ഇവർക്ക് പറ്റി കളിക്കാൻ പറ്റില്ല. കർണാടകയിൽ കളിക്കാൻ പറ്റില്ല, തമിഴ്നാട്ടിൽ കളിക്കാൻ പറ്റില്ല, ആന്ധ്രയിൽ കളിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ തീരെ കളിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇവരെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരുടെ ജീവിതം വരെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവറ്റകളൊക്കെ വന്നിട്ട് കേരളത്തിൽ തമ്പടിക്കുന്നത് ഇങ്ങനെയുള്ള ടീമുകൾ. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ കുറച്ച് കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതുങ്ങൾക്ക് ജാമ്യം കിട്ടും, അതുപോലെ തന്നെ ഇതുങ്ങൾ പുറത്തിറങ്ങും. ഇപ്പോഴും കാണുന്നില്ലേ, കേസിലുള്ളവൻ 18 കേസുകളിലെ പ്രതിയാണ്, അവൻ സ്ഥിരമായിട്ട് പോയിട്ട് ഒപ്പിടണം എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ളവനൊക്കെ എന്തിനാണ് ഇവിടെ ജീവിക്കാൻ അനുവദിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവനെയൊക്കെ കെട്ടിക്കണം, അതിന് ഈ നാട്ടുകാരാണ് മുൻകൈ എടുക്കേണ്ടത്. അതായത് ഈ അവിടെ എവിടെയെങ്കിലും ഇതുപോലെ തമ്പടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ എന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ പോലീസിൽ വിവരമറിയിക്കണം, ഇതുപോലെ തമ്പടിച്ചിട്ടുണ്ട്. ഇവരൊക്കെ മീൻ പിടിക്കാനെന്നുള്ള വ്യാജേന, പാട്ടപൊറുക്കാനെന്നുള്ള വ്യാജേന, അല്ലെങ്കിൽ ഭിക്ഷക്കാരായിട്ട് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. പക്ഷേ ആ വന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ അവരെ ശ്രദ്ധിച്ച് രാത്രിയോട് കൂടിയിട്ട് അവർ ഇവരെ ആൾക്കാരെ ഇങ്ങ് പറഞ്ഞു വിടും. ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ബാംഗ്ലൂരിൽ പണ്ട് ഒരു ദുണ്ടു പാളയ എന്ന് പറഞ്ഞിട്ടൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഈ ഗ്യാങ്ങിൻ്റെ സിനിമ വരെ ഇറങ്ങിയിട്ടുണ്ട് അവരുടേത്. വളരെ ക്രൂരന്മാരാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതിൽ സ്ത്രീകളടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂരന്മാരാണ്. കൈക്കുഞ്ഞുമായിട്ടാണ് അവർ മോഷ്ടിക്കാൻ വരിക എന്നുള്ളതാണ്. ഒരു വീട്ടിൽ കയറി കഴിഞ്ഞാൽ എല്ലാവരെയും കൊലപ്പെടുത്തും. അതും ഭയങ്കരമായിട്ട് പിന്നെ എന്താ പറയേണ്ടത്, ഈ പിന്നെ ക്രൂരതയുടെ പര്യായം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ടീമുകൾ മുഴുവൻ ബലസുന്നത് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെയാണ്. കർണാടകത്തിൽ അവന്മാരെ വേരോടുകൂടി പിഴുതെറിഞ്ഞാണ്. അതായത് ഇപ്പോഴും ഏതോ ഒരു രണ്ടെണ്ണം ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അവന്മാരെയും തപ്പിയിട്ട് വരെ ഇപ്പം പോലീസ് ഇറങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന്മാർ ഈ സമൂഹത്തിന് ഭീഷണിയാണ്. ഇത്രയും ആൾക്കാർക്ക് പരിക്കേറ്റിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ ഇത് മുതലുകൾ കൊള്ളയടിച്ചിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഒരിക്കലും ഇവന്മാരൊന്നും പുറത്തു വിടരുത്, ഇവന്മാരെ കേസ് പോലും എടുക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഇവന്മാരെ കൽ തുറുങ്കിലടക്കു തന്നെയാണ് വേണ്ടത്, അവിടെ നിന്ന് പുറത്തു വിടരുത്. അതായത് മനുഷ്യരാശിക്ക് തന്നെ എന്ന് പറഞ്ഞ ഭീഷണി ഈ സ്ത്രീകളടക്കം, ഈ സ്ത്രീകൾ ഈ കൈക്കുഞ്ഞും കൊണ്ട് നടക്കുന്ന ഈ സ്ത്രീകളടക്കം എന്ന് പറഞ്ഞാൽ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ പാട്ട പൊറുക്കാനാണ് ഈ പിന്നെ പ്ലാസ്റ്റിക് എടുക്കാനാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ കയറി ഇറങ്ങുന്ന എല്ലാ മറ്റേ ഇതിങ്ങളെയും നിങ്ങൾ സൂക്ഷിച്ചോ. കാരണം നിങ്ങൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണ് പറയുന്നത്. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ആ പാട്ട കൊടുക്കാനുണ്ടോ ചോദിക്കുക, ആ ഉണ്ട് ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പൊറുക്കാൻ വിടും. അതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യാനെല്ലാം പറയുമായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരിലുണ്ട്, അവരൊക്കെ എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു. കാരണം നിമിഷ നേരങ്ങൾ കൊണ്ട് അവർ മനസ്സിലാക്കും ഈ വീട്ടിൽ എത്ര താമസക്കാരുണ്ട്, ഇവരെത്ര മണിക്ക് ഉറങ്ങുന്നുണ്ട്, ഇവരെത്ര മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അന്ന് രാത്രി പിന്നെ അവിടെയായിരിക്കുമെന്നാണ്.
ആണ്. ഇന്നലെ ഞാൻ രസകരമായ ഒരു കാര്യം കണ്ടു. അതായത് പുറത്ത് ആൾ പെരുമാറ്റം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള ചില ആൾക്കാർ പറയുന്നത് എന്തൊരു മണ്ടത്തരമാണത്. അതായത് പുറത്ത് ആൾ പെരുമാറ്റം ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും നമ്മളെന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തിറങ്ങണം, ആൾക്കാരെയും കൂട്ടിയിട്ട് തന്നെ ഇറങ്ങണം. അതായത് അവന്മാർ പിന്നെ ആ വീട്ടിൽ നിന്ന് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴഞ്ഞിട്ടായിരിക്കണം പോകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എഴയണവന്മാർ രണ്ട് കാലിൽ നടന്നു പോകാൻ പാടില്ല. പിന്നീട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോലീസിൽ പിന്നെ എന്താ പറയേണ്ടത്, പോലീസുകാരോട് എനിക്ക് പറയാനുള്ളത് അവന്മാരെ പിടിച്ച് എന്തിന് വിടണത്. അതാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ കുഴികുത്തി പിന്നെ അതിൻ്റെ ഉള്ളിലാണ് ഒളിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. വിചിത്രമായ കഥകൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുക, ഇങ്ങനെ മനുഷ്യന്മാരെ ഭീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് അത്രയും ഭയങ്കരമായി ഡേഞ്ചറായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഉമർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മാധ്യമങ്ങൾ ഇവരുടെ മുന്നിലേക്ക് പോയിട്ട് ഇങ്ങനെ കോലും കൊണ്ട് പോകുമ്പോഴും വളരെ സൂക്ഷിക്കുക, ഇതിറ്റങ്ങളെയൊന്നും വാക്ക് കേൾക്കാൻ വേണ്ടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ നാട്ടിലേക്ക്, അതായത് തമിഴ്നാട്ടിലേക്ക് ഇതെങ്ങനെയാണ് പോകുന്നത്, ഈ കേരളക്കാർ തമിഴന്മാരെ മുഴുവൻ പിടിക്കുന്നത് അല്ലെങ്കിൽ മറ്റേ ഇത് പിന്നെ ഇവരെ ദ്രോഹിക്കുന്നു എന്നുള്ള തരത്തിലാണ് പോവുക. ഇതങ്ങനെയാണ് എടുക്കുക. പിന്നീട് ഇതാണ് ഞാൻ പറയുന്നത്, യുവമാരെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ യുവമാരെ എടുക്കുക കുഴലും കൊണ്ട് പോയിട്ടൊക്കെ ഒരു കാര്യമില്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച കള്ളന്മാരാണ്. ഇവർക്ക് എല്ലാ കാര്യത്തൊന്നും രക്ഷപ്പെടാനറിയാം. നമ്മളാരും പറഞ്ഞു കൊടുക്കുന്നു വേണ്ട, ഇവർക്ക് കൃത്യമായിട്ടറിയാം. ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷമാണ് ഇവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഒരിക്കലും എന്ന് പറഞ്ഞാൽ യുവമാരുടെ നാട്ടിലൊന്നും യുവമാർ കളിക്കൂല, അങ്ങനെ അധികമൊന്നും കളിക്കൂല. അവിടെ ഇനി കുറവ സംഖ്യല്ല കറുവ സംഖ്യല്ല എന്ത് സംഘം വന്നു കഴിഞ്ഞാലും അവിടുത്തെ നാട്ടുകാർ ഇറങ്ങിയിട്ട് യുവമാരെ പണിയെ ഒരുക്കി വിടും, പിന്നെ അവൻ്റെ പോലീസുകാരും. അതുപോലെ തന്നെ കർണാടകയിലായി കഴിഞ്ഞാലും ഈ പിന്നെ ആന്ധ്രയിലും കയറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടീമിനെ അവന്മാരെ അല്ലോണം പൂശു പറഞ്ഞ് അത് ഉറപ്പാണ് നടന്ന്. അതുകൊണ്ടാണ് എല്ലാ അവന്മാരും കുറ്റിയും പൊരിച്ചിട്ട് നേരെ കേരള എന്ന് പറഞ്ഞിക്കോട്ട് വരുന്നത്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, ഓ പണിയെടുക്കാൻ വരെ മടിച്ചിട്ട് ഇതെല്ലാം എന്ന് പറഞ്ഞ് ഇവന്മാരെ ഏൽപ്പിക്കുകയും ചെയ്യും. ആ പാട്ട തേച്ച് നിങ്ങൾ പൊറിക്കുക, വീടൊന്നും നല്ല വൃത്തിയാക്കണേ എന്ന് പറയും. അങ്ങനെ തന്നെ അവിടെ അന്ന് രാത്രി അന്നെങ്കിൽ താണ്ഡവം ആടിയിട്ട് ഇവന്മാർ വിടുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലുള്ള ഗ്യാങ്ങിനെ ഇങ്ങനെ വളർത്തി വലുതാക്കുന്നതിലും നല്ലത് കൃത്യമായിട്ടും നമ്മുടെ നിയമം ഇടപെടണം. അതായത് ഈ പോലീസുകാരായാലും അതുപോലെ ഇവരുടെ സംസ്ഥാനത്തായി കഴിഞ്ഞാലും, ഇപ്പോൾ തമിഴ്നാട്ടിൽ ഈ തിരുട്ട് ഗ്രാമം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഇടിച്ച് നിരത്തിയേക്കണം അവിടെ നിന്ന്. ഇനി ഒരു തിരുട്ടന്മാരും വേണ്ട, അതാണ് ഒരു തിരുട്ടന്മാരെ വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാത്രി കാലങ്ങളിൽ പൂർണ്ണ നഗ്നരായിട്ട് വന്ന് ഭീതിപ്പെടുത്തുകയാണ് ഇവർ ചെയ്യുന്നത്. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭീതിയാകുന്നത്. അതായത് ഈ സി സി ടി വി കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല, സി സി ടി വി കൊണ്ട് ഗുണമില്ല, അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള എന്തിനധികം പറയുന്നത്, വീട്ടിലൊരു അഞ്ചാറ് ആൾക്കാരുണ്ടായിട്ട് വരെ ഇവരുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇവന്മാരെ എല്ലാവരെയും ചവിട്ടിക്കൂട്ടി ഉള്ളിലിടാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഒരു എന്താ പറയുക ഒരു ഫോഴ്സിനെ തന്നെ രൂപീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും ഇവന്മാരെ പേടിച്ചിട്ട്? പേടിച്ച് അതുമല്ല, ഇവന്മാർ ടൗണിലൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറ്റപ്പെട്ട സ്ഥലത്തൊന്നുമല്ല ഇവർ മോഷണം നടത്തുന്നത്. അതായത് എല്ലാം അറിയുന്ന അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുള്ള ആ ഒരു മേഖലയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ടീമുകൾ പാട്ട പൊറുക്കാനും കുപ്പി പൊറുക്കാനും വരുമ്പോൾ ഇനി എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ണ് വേണം. ഒരിക്കലും ഇവന്മാരുള്ള കയറ്റരുത് എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഭിക്ഷക്കാർക്ക് ഭിക്ഷ കൊടുക്കാനും പാടില്ല, ഇവന്മാരെ പോലെയുള്ളവരെ വീട്ടിൽ കയറ്റാനും പാടില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ എടുത്തുകൊണ്ട് വന്നിട്ട് കുറേ എണ്ണം വേറെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഭിക്ഷ യാചിക്കുന്നുണ്ട്, ഒരു കാരണം വെച്ചാലും കൊടുക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളന്മാരാണ്, വളരെ സൂക്ഷിക്കണത് കൊണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിപ്പോയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഇതിലും വലുതാണ് ഇനി വരാനുള്ളത്. നന്ദി, നമസ്കാരം.